ആൾക്ക് കിട്ടും. പക്ഷെ ഇത് ചെല്ലുമ്പോ നിങ്ങൾ എന്താക്കണമെന്നറിയോ, നിങ്ങൾ റൂമിന്റെ വാതില് ബന്ധായിക്കൊള്ളണം, നിങ്ങളെ റൂമിന്റെ ലൈറ്റ് കടത്തണം, നിങ്ങളെ കണ്ണ് ചിമ്മണം, കണ്ണു ചിമ്മി ചിമേല റബ്ബനോട് പറയണം അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് 33 വട്ടം ഏറെ ദോഷമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 33 വട്ടം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് 33 വട്ടം പറയണം. ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് 70 വട്ടം പറയണം. അള്ളാഹുവിനോട് വേണ്ടേനെ ചോദിച്ചോളണം. എന്നിട്ട് ആരംഭക്കുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയണം, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, ഞാൻ നിസ്കരിക്കുന്നത് കുറെ കാലമായി, കഅബാലയം ഞാൻ കണ്ടില്ല പൊന്നു നബിയെ, ഞാൻ തങ്ങളെ മേലിൽ എപ്പോഴും സലാത്ത് ചൊല്ലുന്നു, തങ്ങളെ നാട് ഞാൻ കണ്ടില്ല, മദീന ഭൂമി ഞാൻ ചവിട്ടിയിട്ടില്ല, തങ്ങളെ ദർബാർ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞോളണം. എനിക്ക് വിസയില്ല, എനിക്ക് ജോലിയില്ല, എനിക്ക് പൊരിയില്ല, എന്റെ മോക്ക് മാപ്പിളയായിട്ടില്ല, എന്റെ മോന് പിന്നെ പുതുനാട്ടി കിട്ടിയിട്ടില്ല, ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല, ഉംറ ചെയ്തിട്ടി, എന്തെല്ലാം നിനക്ക് പറയാനുണ്ട് പൊന്നു മോനെ, അതെല്ലാം നീ പറഞ്ഞോ, കണ്ണും ചിമ്മീജ് പറഞ്ഞോ, കരഞ്ഞിട്ട് പറഞ്ഞോ. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ആട്ടുകയില്ല, നീ പോടാ എന്ന് പറയുകയില്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ദിക്ര രാത്രി പാതിരാക്കി ചൊല്ലിക്കോളണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാക്കട്ടെ. റോഡിന്റെ അരികിലൊക്കെ തങ്ങി നിൽക്കുന്നവർ സദസ്സിൽ വരിക. മഹാനായ ശേഖുറ ഉസ്താദവർകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. നമ്മ ആരും ഇവിടെ കൂടിയ ആളുകളൊക്കെ പല ഉദ്ദേശം